നമസ്കാരം. ഏഷ്യാനെറ്റ് ചാനലിൽ ജോലി ചെയ്യുന്ന മാപ്രകളെക്കാൾ അവിടുത്തെ റിസപ്ഷനിൽ ഇരിക്കുന്നവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തുകൊണ്ടെന്നല്ലേ, ഒരു ഫോൺ സംഭാഷണത്തിന്റെ ചെറിയൊരു ശകലം കേട്ടതിന് ശേഷം ബാക്കി നമുക്ക് തുടരാം. എന്തായാലും ആ വാർത്ത കൊടുത്തത് ആരാണെന്ന് വിചാരിച്ചാലേ പുള്ളി അടുത്തൊന്ന് പറയണം. വീട്ടിൽ അമ്മയുടെ അടുത്തിരിക്കുന്ന അച്ഛന്റെ ഫോട്ടോ ആണോ, അടുത്ത വീട്ടിൽ ആരെങ്കിലും ഫോട്ടോ ആണോ എന്നൊന്ന് നോക്കാൻ പറയണം. കാര്യം അമ്മാതിരി തെമ്മാടിത്തരമാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. തന്തയില്ലായ്മ അലങ്കാരമായിട്ട് കൊണ്ട് നടക്കരുതെന്നൂടെ പുള്ളി എടുത്ത് പറഞ്ഞുതരാം. കേട്ടല്ലോ, മുതലാളിക്ക് വേണ്ടി വ്യാജ വാർത്ത ചെയ്യുന്നത് മാപ്ര, തന്തയ്ക്ക് വിളിയും തള്ളയ്ക്ക് വിളിയും മുഴുവൻ കേൾക്കുന്നത് ആ പാവപ്പെട്ട റിസപ്ഷനിൽ ഇരിക്കുന്നവൻ. അവൻ മനസാ വാജ കർമ്മണ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ അവന്റെ വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് അവർ റിസപ്ഷനിൽ വന്നിരിക്കുന്നു. മറ്റു ജോലിയൊന്നും കിട്ടാതെ അവിടെ ഇരിക്കുന്ന ആ വ്യക്തിക്ക് ദൈനംദിനം കേട്ടോണ്ടിരിക്കുന്നതിന്റെ ചെറിയൊരു ശകലമാണ് നിങ്ങൾ കേട്ടത്. ഇതിന്റെ മുഴുവൻ വേർഷൻ ഉണ്ട്, അത് ഉടനെ കേൾപ്പിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ഒരു തെറിവിളി കേൾക്കാനായിട്ടുള്ള കാര്യം മന്ത്രി ശിവൻകുട്ടിക്കെതിരെയുള്ള വ്യാജ വാർത്തയാണ്. അതായത് SFI-ക്കാർ ഒരു സമരം നടത്തി മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട്. അതിൽ KSU-ക്കാരെ കുറിച്ച് പറഞ്ഞ കാര്യം അത് മന്ത്രി SFI-ക്കാരെ പരിഹസിച്ചു എന്ന തരത്തിൽ ഇങ്ങനെ ഒരു കാടൊക്കെ അടിച്ചിറക്കി ഒരു വ്യാജ വാർത്ത മുതലാളിക്ക് വേണ്ടി അങ്ങ് പടച്ചു വിട്ടു. കാര്യം മുതലാളി കണ്ടിട്ട് ഗുഡ് ബോയ് എന്ന് അഭിനന്ദിക്കണം. അടുത്ത മാസം എന്തെങ്കിലും കിളിവ കൂടുതൽ തരുമെങ്കിൽ എനിക്ക് അതൊരു അംഗീകാരമാണ്. അതിനുവേണ്ടി മുതലാളിയുടെ ഇംപ്രഷന് വേണ്ടി ചെയ്ത വ്യാജ വാർത്ത. കാര്യം മുതലാളി നോട്ടം ഇട്ടിരിക്കുന്നത് തിരുവനന്തപുരത്താണല്ലോ, തിരുവനന്തപുരത്ത് നിയമവും തിരുവനന്തപുരവും ആണല്ലോ കുറച്ചെങ്കിലും സംഘപരിവാറിന് സ്വാധീനമുള്ള മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഗുണമുണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിൽ അവിടെയുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊക്കെ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കണം. അങ്ങനെ SFI-യുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതിനാണ് ഇങ്ങനെ ഒരു വ്യാജ വാർത്ത അടിച്ചതും. ആ വ്യാജ വാർത്ത അടിച്ച റിപ്പോർട്ടർക്കാണ് തന്തയ്ക്ക് വിളി കിട്ടിയതെങ്കിലും ആ പാവപ്പെട്ട റിസപ്ഷനിസ്റ്റാണ് അതിന് ഇരയായതെന്ന് പറയേണ്ടി വരികയാണ്. ഹലോ, എനിക്ക് ഡെസ്കിലോ എഡിറ്റോറിയലോ ഒന്ന് കണക്ട് ചെയ്യാം. ഞാൻ മൂന്നാമത്തെ തവണയാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ഇന്നലെ കൊടുത്തൊരു വാർത്തയുടെ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ശിവൻകുട്ടി, വിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടി ഒരു വാർത്താ സമ്മേളനം നടത്തി ഇന്നലെ. അപ്പൊ അതിൻ്റെ അകത്ത് KSU-വിന്റെ സമരത്തെക്കുറിച്ച് ഒരു കാര്യം പ്രസ്താവിച്ചായിരുന്നു, ഒരു പ്രസ്താവന നടത്തി. പക്ഷെ നിങ്ങളത് കൊടുത്തിരിക്കുന്നത് SFI-യെ ട്രോളി എന്നും പറഞ്ഞാണ്. ആ വാർത്ത നിങ്ങൾ ഇതുവരെ തിരുത്തിയിട്ടുമില്ല. ആരാണെന്ന് വിചാരിച്ചാലേ പുള്ളി അടുത്തൊന്ന് പറയണം. വീട്ടിൽ അമ്മയുടെ അടുത്തിരിക്കുന്ന അച്ഛന്റെ ഫോട്ടോ ആണോ, അടുത്ത വീട്ടിൽ ആരെങ്കിലും ഫോട്ടോ ആണോന്ന് നോക്കാൻ പറയണം. കാര്യം അമ്മാതിരി തെമ്മാടിത്തരമാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. തന്തയില്ലായ്മ അലങ്കാരമായിട്ട് കൊണ്ട് നടക്കരുതെന്നൂടെ പുള്ളി എടുത്ത് പറഞ്ഞുതരാം. എല്ലാം മൂളി ഇരുന്ന് കേട്ടിട്ട് ഞാൻ പറഞ്ഞേക്കാന്നൊക്കെയാണ് ആ റിസപ്ഷനിൽ ഇരുന്ന ആ പാവപ്പെട്ട ഏതോ വ്യക്തി പറയുന്നത്. എന്ത് പറയും? ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് ഡേ ഒരുത്തം നിന്റെ തന്തയ്ക്ക് വിളിച്ചു എന്ന് പറയാൻ പറ്റൂ? കാര്യം റിസപ്ഷനിലൊക്കെ ഇരിക്കുന്നവർക്ക് ഈ മാപ്രകൾ എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് അങ്ങോട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ എഡിറ്റോറിയലിലോ കണക്ട് ചെയ്യാൻ പോലും പറ്റില്ല. കാര്യം എന്ത് നമ്മൾ ചെയ്താലും അത് അനുഭവിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവനാണ് റിസപ്ഷനിൽ ഇരിക്കുന്നവൻ. അതുകൊണ്ട് എന്ത് വന്നാലും നീ കേട്ടോളണം, ഇങ്ങോട്ടെങ്ങാനും കണക്ട് ചെയ്താൽ നിന്റെ പണി കട്ടപ്പുറത്താകുമെന്ന് ഭീഷണിപ്പെടുത്തി ഇരിക്കുന്നതുകൊണ്ട് ആര് വിളിച്ചാലും വ്യാജ വാർത്ത കൊടുക്കുന്നവന് ഒരു കുഴപ്പമില്ല. അവന്റെ നമ്പറും കിട്ടൂല, അവന്റെ പറയുന്ന കാര്യങ്ങൾ ഇപ്പോ എഡിറ്റോറിയൽ ബോർഡിൽ ഇരിക്കുന്നവരും കേൾക്കാത്തൊരവസ്ഥ. എല്ലാം നീ കേട്ടോളാം. ഇപ്പോ റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിനെ സംബന്ധിക്കുന്നിടത്തോളം തള്ളയ്ക്ക് വിളി കേൾക്കാൻ വേണ്ടി ഇരുത്തിയിരിക്കുന്ന ഒരു പോസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ റിസപ്ഷനിസ്റ്റിന്റെ അവസ്ഥ ഇതാണ്. തള്ളയ്ക്ക് വിളി പൂരം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മാസാമാസം സംഘപരിവാറിന്റെ ശമ്പളം മേടിക്കുന്ന ഏതെങ്കിലും ഒരു സംഖ്യ ആയിരിക്കണം. ആ സംഖ്യയിൽ ഒരു ഗതികേടൊന്ന് ആലോചിക്കണേ. കാര്യം മുതലാളിക്ക് വേണ്ടി പണിയെടുക്കാൻ വന്ന് കയറിയതാണ്. അത് ജീവിതം മുഴുവൻ ഇങ്ങനെ ഇപ്പൊ റിട്ടയർമെന്റ് കാലം വരെ വല്ലവന്റെയും വായിരിക്കണം തള്ളയ്ക്ക് വിളി രാവിലെ മുതൽ വൈകുന്നേരം. അതിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തെങ്കിലും വേണ്ടൂല, വല്ലവനും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തള്ളയ്ക്ക് വിളി കിട്ട് അവന്റെ ജീവിതം ഒടുങ്ങാനാണ് അവസ്ഥയെന്ന് പറഞ്ഞത്. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാജ വാർത്ത കൊടുത്തിട്ട് വലിയ ഹുങ്ക് കാണിച്ച് നടക്കാമെന്ന് വിചാരിക്കേണ്ട, നാട്ടുകാരെല്ലാം വളരെ കൃത്യമായിട്ട് അവിടെ വിളിക്കുന്നുണ്ട്. വിളിച്ച് കൃത്യമായിട്ട് ആ വാർത്തയ്ക്ക് അർഹതപ്പെട്ട മറുപടിയും അംഗീകാരവും അപ്പൊ തന്നെ ചൂടോടുകൂടി കൊടുക്കുന്നുണ്ടെന്ന് ആ ഫോൺ സംഭാഷണം തെളിയിക്കുന്നുണ്ട്. എന്നാൽ നിർത്തൂ എന്ന് പറഞ്ഞാൽ ശമ്പളം മേടിക്കണ്ടേ? ശമ്പളം മേടിക്കണമെങ്കിൽ മുതലാളി പറയുന്ന മുഴുവൻ കേട്ടേ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് മുതലാളിക്ക് ഇത്തരം വാർത്തകൾ വേണം. ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി വ്യഗ്രതപൂർവ്വം ഓടി നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഒരാൾ ചെയ്യുന്നതിന് മറ്റൊരാൾ ഇരയായി മാറുന്നു എന്നുള്ളതാണ് ഈ ഒരൊറ്റ ഫോൺ സംഭാഷണം കൊണ്ട് തെളിയിക്കുന്നത്. എന്തായാലും ആ റിസപ്ഷനിസ്റ്റ് ആരാണെന്ന് അറിയില്ല, അവന്റെ ഒരു ഗതികേട് എന്ന് മാത്രമേ പറയാനുള്ളൂ.